ഹായ് ഡിയേഴ്സ്, സാഞ്ചസ് മിസ്സാണേ. നമ്മളിതാ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. 9-ാം ക്ലാസ്സിൽ നിന്നും 10-ാം ക്ലാസ്സിലെത്തി. അപ്പോൾ നമ്മുടെ സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസും കൂടി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ സബ്ജക്ട്സിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസും കൂടി വരികയാണ്. കാരണം ഈ സബ്ജക്ട്സ് ആണ് നമ്മൾ ഹയർ ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏകനോട് പല മക്കളും ചോദിച്ചുണ്ടോ, അതായത് ഞാൻ 9-ാം ക്ലാസ്സിൽ കെമിസ്ട്രി നന്നായി പഠിച്ചില്ല, അതുകൊണ്ട് 10-ാം ക്ലാസ്സിൽ A+ കിട്ടുമോ, 9-ാം ക്ലാസ്സിൽ നന്നായി പഠിക്കാത്തത് കൊണ്ട് എനിക്ക് 10-ാം ക്ലാസ്സിലെ കെമിസ്ട്രി ബുദ്ധിമുട്ടാവുമോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മക്കൾ ചോദിച്ചായിട്ട് കണ്ടു. അപ്പോൾ ഈ കെമിസ്ട്രിയെ പറ്റി സംസാരിക്കാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും 9-ാം ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ 10-ാം ക്ലാസ്സിലെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് 10th പഠിക്കാനുള്ളത്. 9-ാം ക്ലാസ്സിൽ പഠിച്ച ലാംഗ്വേജ് ഓഫ് കെമിസ്ട്രി തന്നെയാണ് നമുക്ക് തുടർന്ന് പോകുന്നത്. അതായത് ഈ സിമ്പിൾസ്, എലമെന്റ്സിനെ പറ്റി അറിയാം, കെമിക്കൽ ഫോർമുലാസ്, കെമിക്കൽ ഇക്വേഷൻസ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കെമിസ്ട്രി പഠിക്കുന്ന കാലത്തോളം നമുക്ക് ആവശ്യമുണ്ട്. അല്ലാതെ ഇപ്പോൾ 9th പഠിച്ച ചാപ്റ്റേഴ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ബോണ്ടിങ്, റെഡോക്സ് റിയാക്ഷൻ, ആസിഡ് ബേസ്, നോൺ മെറ്റൽസ്, വേൾഡ് ഓഫ് കാർബൺ, ഇങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ബോണ്ടിങ്, അതേപോലെ വേൾഡ് ഓഫ് കാർബൺ, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും കുറച്ച് കണ്ടിന്യൂസ് പോർഷൻ നമുക്ക് 10th പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് 10th കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ 9th മെറ്റൽസിനെ പറ്റി, നോൺ മെറ്റൽസിനെ പറ്റി പഠിച്ചിരുന്നു അല്ലേ? പക്ഷേ നമുക്കിവിടെ നോൺ മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത് 10th. അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കണ്ടിന്യൂറ്റി എന്നല്ലാതെ ഏകദേശം നോക്കുന്ന സമയത്ത് നമുക്ക് പുതുതായിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതർവൈസ് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ 10th തുടക്കം മുതലേ ഒന്ന് ശ്രദ്ധിച്ച് ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല സ്കോർ കെമിസ്ട്രിയിൽ വാങ്ങാൻ പറ്റും. അതായത് ഈ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പോർഷൻസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ച് റിവൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കെമിസ്ട്രിയെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഏകന്റെ കൂടെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക, നമുക്ക് കെമിസ്ട്രി ഈസിയാക്കി എടുക്കാം.